ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ അടിസ്ഥാന പാഠാവലി വാ മലയാളം വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ് അതായത് ഇന്ന് നടന്ന് നിങ്ങളുടെ അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം വായിക്കാം എഴുതാം അഴകനും പൂവാലി അഴകന് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് കാണും കന്നുകാലി മേയ്ക്കുന്നവനാണ് അവൻ ഒരു ദിവസം കാലത്തെ അഴകൻ പശുക്കളെയും കൊണ്ട് മേച്ചൽ സ്ഥലത്തേക്ക് പുറപ്പെട്ടു വളക്കൊമ്പി കണ്ണമ്മ പൂവാലി ഇങ്ങനെ മൂന്ന് പശുക്കൾ വൈകുന്നേരത്തെ അഴകൻ തിരിച്ചു വരികയുള്ളു ഉച്ചത്തേക്ക് ചോറും കറിയും ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്നും കൊടുക്കും അന്ന് ചോറ് പൊതിഞ്ഞുകെട്ടി ഒരു സഞ്ചിയിലിട്ടു സഞ്ചി തോളിൽ തൂക്കി അതിലൊരു പിച്ചാത്തിയുണ്ട് പിന്നെയൊരു ഈ ഈറ്റക്കുഴലും കയ്യിലിരിക്കുന്ന വടി ഓങ്ങിയും ചിലപ്പോൾ അതുകൊണ്ട് പശുക്കളുടെ പുറത്തു തട്ടിയും അവൻ അവയെ വേഗം നടത്തി ഈ പശു എന്നോട് മേടിക്കുവേ എന്നും മറ്റുമിടയ്ക്കും അവൻ പശുക്കളെ ശാസിച്ചു അങ്ങനെ ഒരു നാഴിക അകലെയുള്ള നാടിമറ്റത്തിൽ എത്തി അത് വലിയൊരു മൈതാനമാണ് കൃഷി ചെയ്യാതെ കിടക്കുകയാണ് അങ്ങുമിങ്ങും മരമുണ്ട് ചിലത് ചെറുത് ചിലത് വലുത് അവിടെ അവിടെ കുറ്റിക്കാടുകളുമുണ്ട് ചെത്തി കുരുക്കുത്തി കദളി കൂനൻപാല പാണൽ ഇങ്ങനെ പലതരം ചെടികളുണ്ട് വയറ പാട അമൃത് മുതലായ വള്ളികളുമുണ്ട് ഇല്ലിയും ഈറ്റയുമുണ്ട് ആണ്ടിൽ എട്ടു മാസവും പശുക്കൾക്ക് തിങ്ങാൻ ധാരാളം പുല്ലും കാണും കാരൂർ നീലകണ്ഠൻ പിള്ളയുടെ അഴകനും പൂവാലിയും എന്ന കഥയുടെ ഒരു ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ ഓക്കെ കൂട്ടുകാർ വായിച്ചു നോക്കിയല്ലോ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം അഴകന് ചോറും കറിയും കൊണ്ടിരുന്നത് എങ്ങനെയാണ് അതെ ഓരോ വീട്ടിൽ നിന്നുമാണല്ലേ ആൻസർ എന്താണ് ഓരോ വീട്ടിൽ നിന്ന് ദെൻ അഴകൻ ചോറ് പൊതിയോടൊപ്പം സഞ്ചിയിൽ സൂക്ഷിച്ചത് എന്തൊക്കെ എന്തൊക്കെയായിരുന്നു കൂട്ടുകാരെ നമ്മൾ വായിച്ചു എന്തൊക്കെയായിരുന്നു അതെ പിച്ചാത്തിയും ഈറ്റക്കുഴലും ദെ നാടിമറ്റം എന്നാൽ എന്താണ് സ്റ്റോറിയിൽ പറയുന്നുണ്ട് എന്താണ് അതൊരു ആ മൈതാനമാണ് ആൻസർ മൈതാനമാണ് ദൻ നാലാമത്തെ ചോദ്യം എന്താണ് നാടിമറ്റത്തിലെ പലതരം ചെടികളിൽ ഒന്ന് ഒരുപാട് ചെടികളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊന്ന് നമുക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് ഏതാണ് അതെ കുരുക്കുത്തിയാണ് അല്ലേ ഏതാണ് ആൻസർ വരുന്നത് കുരുക്കുത്തി ഓക്കേ ദെൻ അഴകൻ്റെ ജോലി എന്താണ് നമുക്ക് കഥയിൽ നിന്നും മനസ്സിലായി എന്താണ് അതെ പശുക്കളെ മേയ്ക്കുകയാണല്ലേ അഴകൻ്റെ ജോലി എന്താണ് പശുക്കളെ മേയ്ക്കുക ഓക്കെ ഏതെങ്കിലും പ്രവർത്തനം രണ്ട് നോക്കാം ഉപന്യാസം ഒരു തൈ നടാൻ നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാൻ നല്ല നാളേക്ക് വേണ്ടി നമുക്കറിയാവുന്ന സുഗതകുമാരിയുടെ കവിത തന്നെയാണല്ലേ കൂട്ടുകാരെ ഓക്കെ സുഗതകുമാരിയുടെ കവിത വായിച്ചില്ലേ എങ്ങു പോയി എന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കവിതയിൽ പ്രകൃതി മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് പ്രകൃതി മനുഷ്യന് നൽകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക അപ്പോൾ ഒരു ഉപന്യാസത്തിന് എന്തൊക്കെയാണ് കൂട്ടുകാരെ വേണ്ടത് ഒരു ഘടന വേണം അല്ലേ അതായത് തുടക്കം വേണം പ്രധാന ആശയങ്ങൾ വേണം വിശദീകരണം ദൻ ഉപസംഹാരമല്ലേ ആ രീതിയിൽ കൂട്ടുകാർ ഉപന്യാസം എഴുതിയിട്ടുണ്ടല്ലോ നമ്മളൊക്കെ ഒരുപാട് ഉപന്യാസങ്ങൾ പഠിച്ചിട്ടുണ്ട് എഴുതാൻ പഠിച്ചിട്ടുണ്ട് മാതൃകകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാർ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ധൻ പ്രവർത്തനം മൂന്ന് എ അനുഭവക്കുറിപ്പ് എം ടിയുടെ വിഷുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളും പല ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു ആഘോഷ അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു വന്നിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആഘോഷ അനുഭവത്തെക്കുറിച്ചാണ് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വിഷു ഓണം അങ്ങനെ ഏതെങ്കിലും ഒരു ആഘോഷ അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കിയാൽ മതി ഓക്കെ ഇതേ ബി ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ എന്താണ് വിഷുക്കാലത്തെ പ്രധാന ആഘോഷം എന്ത് എന്താണ് കൂട്ടുകാരെ പൂക്കളം ഒരുക്കലാണോ അല്ല എന്താണ് ആ പടക്കം പൊട്ടിക്കുകയാണല്ലേ എളുപ്പം വലിയ ക്വസ്റ്റ്യൻ യെസ് ആൻസർ എന്താണ് പടക്കം പൊട്ടിക്കുക ദെൻ പ്രവർത്തനം നാല് പോസ്റ്റർ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇഴയടുപ്പും ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നാൽ പ്രകൃതി ചൂഷണത്തിൻ്റെ ഭാഗമായി വെള്ളപ്പൊക്കം കാലാവസ്ഥാ വ്യതിയാനം ജലദൌർലഭ്യം എന്നിങ്ങനെ വിവിധ പ്രശ്നങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട് പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള പോസ്റ്റർ തയ്യാറാക്കുക പോസ്റ്റർ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ ആ ബോർഡറൊക്കെ വരച്ച് കൂട്ടുകാർക്ക് എന്താണ് ചിത്രമൊക്കെ വരയ്ക്കാൻ അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ ചിത്രമൊക്കെ വരച്ച് പരിസ്പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതി എന്ത് ചെയ്യാം പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ് ഓക്കെ എന്നാൽ നെക്സ്റ്റ് എന്താണ് പ്രവർത്തന മഞ്ച് കുറിപ്പാണല്ലേ താഴെ പറഞ്ഞിരിക്കുന്ന സൂചകങ്ങളും അറിയുന്ന കാര്യങ്ങളും ചേർത്ത് പിക്ക് കുഞ്ഞിരാമൻ നായരുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക ഹിൻസെല്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കിയാൽ മതി അല്ലേ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രവർത്തനം ആരെന്താണ് വിശകലന കുറിപ്പാണ് ശ്രീനാരായണ ഗുരുവചനെ നിങ്ങൾ പരിചയമില്ലേ നിങ്ങൾക്ക് പരിചയമില്ലേ കൂട്ടുകാരെ ചുവടെ ചേർത്തിരിക്കുന്നത് ശ്രദ്ധിക്കുവോ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരുവചനങ്ങളെ മഴ വില്ല് വരയ്ക്കുന്നവർ എന്ന പാഠഭാഗത്തെ ആശയവുമായി ബന്ധപ്പെടുത്തി ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക ഇതുപോലൊരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഓക്കെ എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടുണ്ടല്ലോ ആൻസർ വിശകലന കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാം ഭൂമിയിൽ മഴവില്ല് വരയ്ക്കുന്നവർ ആരാണ് ആരാണ് കുട്ടികൾ നൽകിയിട്ടുണ്ട് മുതിർന്നവർ പക്ഷികൾ ആൻസർ എന്താണ് അതെ കുട്ടികളാണല്ലേ ആൻസർ എന്താണ് കുട്ടികൾ ഓട്ടുകാരെ അങ്ങനെ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും